നമുക്കറിയാം, ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾ ലോകബാങ്കിൽ നിന്നും IMF-ൽ നിന്നും മറ്റ് വികസിത രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പല ആവശ്യങ്ങൾക്കും പണം വായ്പ എടുക്കാറുണ്ട്. ഇന്ത്യ അത് ഇതുവരെ തിരിച്ചടച്ചിട്ടുണ്ട്, അടയ്ക്കാറുമുണ്ട്. ഇന്ത്യക്ക് എത്ര പണം വേണമെങ്കിലും നൽകാൻ ലോകബാങ്കും IMF-ഉം ഒക്കെ ഇപ്പോഴും ഒരുക്കവുമാണ്. പക്ഷേ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാന്റെ കാര്യം ഇങ്ങനെയല്ല. ഇന്ത്യ പോലെ ഒരു സാമ്പത്തിക ശക്തിയല്ല പാകിസ്ഥാൻ. അവർ ചൈനയുടെയും അമേരിക്കയുടെയും ലോകബാങ്കിൻ്റെയും ഒക്കെ സാമ്പത്തിക സഹായത്തിലാണ് പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ സഹായങ്ങളൊക്കെ ഇനി നിൽക്കുന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഭീകരപ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്നതും അവർ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കുന്നതും എല്ലാം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമായി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യാന്തര കൂട്ടായ്മയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ FATF. ഓരോ രാജ്യങ്ങളും ഭീകരവാദികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നേരിടുന്നത് വിലയിരുത്തി അവർക്ക് FATF റാങ്ക് നൽകുന്നുണ്ട്. ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് IMF-ഉം ലോകബാങ്കും സമ്പന്ന രാജ്യങ്ങളുമൊക്കെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ഭീകര സംഘടനകളോട് പുലർത്തുന്ന മനോഭാവം, അവർക്ക് വെള്ളവും വളവും നൽകി വളർത്തുന്ന സമീപനമാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും സ്വീകരിച്ചു പോരുന്നതും. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ പാകിസ്ഥാൻ FATF-ൻ്റെ ഗ്രേ ലിസ്റ്റിലാണ്. ഭീകര സംഘടനകളായ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയവർക്ക് പാകിസ്ഥാന് ഫണ്ട് നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ന മുന്നറിയിപ്പുകളെ മറികടന്നാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ തന്നെ തുടരട്ടെ എന്നും ഇനിയും ഭീകരരെ സഹായിക്കുന്നത് തുടർന്നാൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ഒരിക്കൽ കരിമ്പട്ടികയിൽപ്പെട്ടാൽ രാജ്യാന്തര സാമ്പത്തിക സഹായമോ വായ്പകളോ വാങ്ങുന്നതിന് പാകിസ്ഥാന് നിരോധനം നേരിടും. സാമ്പത്തിക ഏജൻസികളായ ലോകബാങ്കും IMF-ഉം പിന്നെ തിരിഞ്ഞുപോലും നോക്കാത്ത അവസ്ഥയും വരും. ഇപ്പോൾ ഇറാനെ FATF കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി സാമ്പത്തിക വിപണിയിൽ ഇറാന് അപ്രഖ്യാപിത ഉപരോധം നേരിടേണ്ടി വരും. ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന വിദേശ ബാങ്കുകൾ, ബിസിനസ് കമ്പനികൾ എന്നിവയ്ക്ക് മേലെയും പിന്മാറാൻ ശക്തമായ സമ്മർദ്ദമുണ്ടാകും. കഴിഞ്ഞ ജൂണിലാണ് FATF പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയത്. പിന്നീട് പുൽവാമ ഭീകരാക്രമണം നടന്നതിന് ശേഷം പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടതില്ല എന്ന് FATF തീരുമാനിച്ചു. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ തന്നെ തുടരട്ടെ എന്നാണ് FATF-ൻ്റെ തീരുമാനം. നമുക്കറിയാം നിലവിൽ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണെന്ന്. അവർ ഇപ്പോൾ കടക്കെണിയിൽ വലയുകയാണ്. അവിടെ സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരമായി തുടരുകയാണ്. പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാനേ പറ്റാത്ത സ്ഥിതിയാണ്. ഈ നിലയിൽ ഇപ്പോൾ പാകിസ്ഥാൻ കരിമ്പട്ടികയിൽപ്പെട്ടാൽ ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചമട്ടാകും കാര്യങ്ങൾ. ഒരിക്കൽ കരിമ്പട്ടികയിൽപ്പെട്ട പാകിസ്ഥാന് പിന്നെ തിരിച്ചുവരവ് വലിയ ബുദ്ധിമുട്ടാകും. രാജ്യാന്തര വായ്പകൾ കിട്ടാതാകും. പാകിസ്ഥാന്റെ ഗതി അധോഗതിയാകുന്ന അവസ്ഥയും വരും. വെബ് ഡെസ്ക്, തർത്തുമ ന്യൂസ്.